ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്ന വളരെ സോഫ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു ഉള്ളിവടയാണ്. അതിനായിട്ട് ഞാൻ 4 സവാള ചെറുതായി അരിഞ്ഞത് ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കേട്ടോ. നല്ലപോലെ സവാള നല്ലപോലെ ആ പാത്ര ബൗളിലിട്ട് നല്ലപോലെ കൈയും കൊണ്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കണം, നല്ലപോലെ ഞെരടണം. അതിലോട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കടലമാവ്, 2 പച്ചമുളക് ചെറുതായരിഞ്ഞത്, ചെറിയൊരു ഇഞ്ചി ചെറുതായരിഞ്ഞത്, മൈദ, കരിവേപ്പില, 1 സ്പൂൺ പെരിഞ്ജീരകം, അല്പം കടലമാവ് ആഡ് ചെയ്യുക. പിന്നീട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം സവാളയിലോട്ട് ആഡ് ചെയ്യുക. ഒരൽപ്പം ബേക്കിംഗ് സോഡയും ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കടലമാവ് അല്പം അല്പം സവാളയിലോട്ട് ആഡ് ചെയ്ത് വേണം മിക്സ് ചെയ്യാനായിട്ടേ. ഞാൻ കടലമാവിൻ്റെ എടുക്കുന്നതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. സവാള നന്നായിട്ടൊന്ന് ഒരു സോഫ്റ്റ് ആകുന്നിടം വരെ ആണ് ഞാൻ ആ കടലമാവ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഒത്തിരി കടലമാവ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഏകദേശം ഒരു 5 സ്പൂണോളം കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ കേട്ടോ. മൈദ 4 സ്പൂൺ മൈദയും ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് ഒരല്പം വെള്ളം പോലും ചേർക്കാതെ വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, നല്ല മയപ്പെടുത്തി എടുക്കാനായിട്ട്. ഏകദേശം നല്ലപോലെ മിക്സായി നല്ല മയമായിട്ടുണ്ട് നമ്മുടെ സവാള. ഒരല്പം പോലും വെള്ളം ചേർക്കാതെ വേണേ ഈ സവാള മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനൊരു പാത്രത്തിലോട്ട് ആ മിക്സ് ഒന്ന് മാറ്റി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് ഏകദേശം 1.5 മണിക്കൂറോളം മാറ്റി വെച്ച് കേട്ടോ. ഏകദേശം നന്നായിട്ട് നമ്മുടെ സവാള സോഫ്റ്റ് ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാൻ വെച്ച് അതിലോട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ സവാള വട തയ്യാറാക്കാനായിട്ട് അതിൽ ആ എണ്ണയിലോട്ട് ചേർക്കുക. ആ സവാള നമുക്ക് എടുക്കുമ്പോൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റാണ്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ അതിലോട്ട് ചേർക്കാവുള്ളൂ കേട്ടോ. പിന്നീട് ആ ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കുക, എങ്കിൽ മാത്രമേ അതിലത്തെ ഉൾഭാവം എല്ലാം നന്നായിട്ടൊന്ന് കുക്കാവത്തുള്ളേ. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. അതും പൊന്തി വരാനായിട്ടാണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞിടുന്നിട്ടുണ്ട്, മറ സൈഡ് നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമ്മുടെ ഉള്ളിവട ഇരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളിവടയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളാണ്. നമുക്ക് ആ എണ്ണയിലോട്ടൊന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരി ഒന്ന് എണ്ണ നന്നായിട്ട് വാർന്നതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വേണം ഉള്ളിവട പൊരിച്ചെടുക്കാൻ കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നല്ല ചൂട് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണേ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ലോക്ക്ഡൗൺ ദിനത്തിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കണ്ട നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമ്മൾ ഉള്ളിവട ഇരിക്കുന്നത്. 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയാണ്. വളരെ ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോടു കൂടി തന്നെ നിങ്ങൾക്കിത് തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ ഈ ഉള്ളിവട തയ്യാറാക്കി നോക്കണേ, വളരെ ടേസ്റ്റാണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എല്ലാം വളരെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം, വ്യൂവേഴ്സ് കൂട്ടാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ.